ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹാക്കുമായിട്ടാണ് കേട്ടോ. നമ്മളെല്ലാവരും ഗ്യാസ് അടുപ്പ് യൂസ് ചെയ്യുന്നവരാണ്. പിന്നെ ഇതെന്താ ഇതിൻ്റെ കോലം നിങ്ങൾ ആരും വിചാരിക്കണ്ട കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഇട്ടതാണ്. ഇതെന്താ വൃത്തിയാക്കാത്തതെന്ന് ചോദിച്ചിട്ടുള്ള കമൻ്റായിട്ട് ആരും വരണ്ട കേട്ടോ. ഇത് ഞാൻ വൃത്തിയാക്കും, ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് അതിൻ്റെ ആ ഒരു എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിങ്ങനെ എടുക്കുന്നത് കേട്ടോ. മടിയുള്ളവർക്കും പിന്നെ അതുപോലെ യൂസ് തേക്കാതെയും വെറുതായൊക്കെ വെക്കുന്നവർക്കും ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം എനിക്കിത് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്തു നോക്കി നല്ല യൂസ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊന്നും വെറുതേണ്ട ആവശ്യമില്ല, അത് ഒഴിച്ചു കൊടുത്താൽ തന്നെ മതി, പെട്ടെന്ന് ഇതാ ആയി കിട്ടും. കണ്ടില്ലേ, നമ്മൾ തുടച്ചാലും പോയില്ല, ഒന്ന് വെറുതെ ഒന്നും ഇത് പോയി കിട്ടില്ല. അപ്പോൾ മടിയുള്ളവർക്കും തേച്ചാൽ വൃത്തിയാവാത്തവർക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ. രണ്ട് ദിവസം കഴിഞ്ഞ് തേക്കാം, പിന്നെ തേക്കാം, നാളെ തേക്കാം, നാളെ നാളെ നീള നീളെ എന്ന് പറയുന്നത് പോലെയാണ് കേട്ടോ. നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെയും കുക്കറിൻ്റെയും ചായപ്പാത്രത്തിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും അടിഭാഗമൊക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ പിന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന സോഡാപ്പൊടി അപ്പക്കാരാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതാ ഇതിൻ്റെ ഹൈലൈറ്റ് കൊക്കക്കോളൻ്റെ ഒരു കുപ്പിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. 20 രൂപേൻ്റെ കൊക്കക്കോളൻ്റെ ഒരു കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ എന്താ പറയുക, ഈ ഒരു കൊക്കക്കോള നമുക്ക് ഇതിന് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, വണ്ടീൻ്റെ എൻജിൻ്റെ ഭാഗത്ത് എന്തോ അങ്ങനെ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത് അത്രത്തോളം ഒരു കെമിക്കലായിട്ടുള്ളൊരു വാട്ടറാണ്. അപ്പോൾ നമ്മളെല്ലാവരും പണ്ട് കുടിക്കുന്നതും ഇതായിട്ടുള്ളതൊക്കെ സംഭവമാണിത്. അപ്പോൾ അതിൻ്റെ എത്രത്തോളം ഒരു എഫക്റ്റാണ് ഇതെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ അതേപോലെ ഒന്ന് കുറച്ച് എല്ലായിടത്തേക്കും ഒന്ന് ആദ്യം അപ്പക്കാലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് സോഡാപ്പൊടി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ കറ ഉള്ളത് ആ കറുള്ള ഭാഗത്തൊക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ കറയും ഈ ഒരു പിടിച്ച കാരതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് സ്ക്രബ്ബർ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ വെറുതെ നോക്കാം. അത്ര തന്നെ നമുക്കൊരു ചെറിയൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ തന്നെ ഇത് പോകും. ഇനി ഏതാ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലേശം മൂടിയിലോ അല്ലെങ്കിൽ സ്പൂണിലോ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ കാണാം. അപ്പോൾ അതാ പൊന്തുന്നത് കാണാം. അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണത്. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ പത പൊന്തി 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 വരും. അപ്പോൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് 1 മിനിറ്റ് ഇതിങ്ങനെ വെച്ചു കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒന്നും ഇങ്ങനെ അതൊന്ന് ആ ഒരു കറൊക്കെ ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലായിടത്തേക്കും ഇതൊന്നും ഇങ്ങനെ ഒന്ന് എല്ലായിടത്തൊന്ന് ചെറുതായിട്ട് ഒന്ന് ആയിക്കൊടുത്താൽ തന്നെ മതി. ഇത് കുറേ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ കറക്കെ ഇങ്ങനെ ഇളകി തന്നെ വരും കേട്ടോ. നമ്മൾ അധികം ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു പേപ്പർ കൊണ്ട് തന്നെ ഉരച്ചാൽ തന്നെ പോരും. ഞാനിപ്പോൾ ഇതാ നിങ്ങൾക്ക് ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ഞാനതൊന്ന് നന്നായിട്ട് ഉരക്കുന്നേ ഇല്ല. ആ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഞാൻ ഒന്നിങ്ങനെ സാധാ നമ്മൾ തേക്കുന്ന പോലെ തേക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരക്കുന്നതെന്ന് തന്നെ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ആ ഒരു നല്ല വൃത്തി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത്രയും വൃത്തിയിൽ കിട്ടുന്നുള്ളത്. കാരണം അത്രത്തോളം ഇത് നല്ല എഫക്റ്റാണ്. കണ്ടില്ലേ, ജസ്റ്റ് നമ്മളെന്താ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നായി കൊടുത്താൽ തന്നെ ഇതിൻ്റെ ആ ഒരു വൃത്തി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു കറ മുഴുവൻ പോകുന്നതാണ്. അങ്ങനെ നമുക്ക് എല്ലായിടത്തും ചെയ്തെടുക്കാം കേട്ടോ. സൈഡിലും അതിൻ്റെ ആ ഒരു കാലുകളിലും സ്റ്റാൻഡിലും എല്ലായിടത്തും നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ തന്നെ മതി. നന്നായിട്ട് ഉരഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് എത്രത്തോളം നമ്മൾ ചെയ്യാൻ ഈസിയാണോ അത്രത്തോളം ഈസിയാണിത്. കാരണം നമുക്ക് ഒരു എന്താ പറയുക, നമ്മൾ അധികം നമ്മൾ വെണ്ണീറും മണ്ണും ഒക്കെ ഇട്ടിട്ടല്ലേ ഇതൊന്ന് അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രബ്ബറൊക്കെ വെച്ച് നന്നായിട്ട് ഉരച്ചെടുക്കല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതൊക്കെയൊന്ന് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു കറ മുഴുവൻ നമുക്ക് ഇളകി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ. ഇതിൻ്റെ നല്ല നല്ല ഈ ഇപ്പോൾ കുറേ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ മുന്നേ കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒപ്പം കൂട്ടിക്കോളൂ കേട്ടോ. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ മടിയന്മാരായിട്ടുള്ള ഇതേപോലത്തെ എന്താ പറയുക ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാനതൊന്ന് കഴുകിയിട്ട് വരാം.
കാരണം ഇതിൻ്റെ ആ ഒരു വൃത്തി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാട്ടോ. വാവ്, കുട്ടിമാമ ഞെട്ടിമാമ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഞെട്ടിട്ടോ, നിങ്ങൾ ഞെട്ടിയോ? കാരണം അത്രത്തോളം എഫക്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഇതിന്. ഒരു എന്താ ഈ ലൈറ്റിൻ്റെ ഇതും കൂടെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. നല്ല വൃത്തിയുണ്ട്, നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടോ. കാരണം നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡേ അല്ല ഇത്, അതിനേക്കാളുപരി നല്ലൊരു വൃത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കൊക്കക്കോളൻ്റെ ആ ഒരു എഫക്റ്റാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ ആ ഒരു ഇത് വെക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ നിങ്ങൾക്കിതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കുക കേട്ടോ. ഗ്യാസിൻ്റെ നമ്മൾ ഈ സ്റ്റാൻഡ് വെക്കുന്ന ആ ഒരു ഹോളിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ശിഷ്ടങ്ങളൊക്കെ അതിലേക്കാവും. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു വീഡിയോ പിന്നെ ഉണ്ടാവുന്ന ആ ഒരു മാറ്റവും നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കാരണം ഇത് എത്രത്തോളം എഫക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ ഒരു വീഡിയോയിലേക്കാൾ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് രണ്ട് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ട്രൈ ആക്കി നോക്കുക, എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. കാരണം 20 രൂപേൻ്റെ ചിലവ് മാത്രമേ നമുക്കിതിൽ വരുന്നുള്ളൂ. പിന്നെ സോഡാപ്പൊടി എല്ലാവരും വീട്ടിലുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് രണ്ട് വെച്ച് ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു ടിക്ക് എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എല്ലാവരും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പാത്രങ്ങളുടെ അടിയിലും ഒക്കെ ഉണ്ടാവും ഈ കരി തീരെ പോവാതെ നിൽക്കുന്നത്. എത്ര വെറുതെ ചിലപ്പോൾ പോവില്ല. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസത്തിന് വെക്കും ഇതേപോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ആ ഒരു കറയൊന്നും പോയി കിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് പോകാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാന്നുള്ളത് നോക്കാം കേട്ടോ. ഇതാ ഞാൻ കുറച്ച് മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ, പിന്നെ വിമ്മ്, എന്തെങ്കിലും ഒരു പാത്രം കഴിക്കുന്ന ഒരു ഇതായാലും മതി. പിന്നെ കൊക്കക്കോള, കൊക്കക്കോളയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊക്കക്കോള ഉപയോഗിച്ചിട്ടാണ് ഇതും യൂസ്. അപ്പോൾ ഈ 20 രൂപയുടെ കൊക്കക്കോള എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ചെയ്തു നോക്കണത്. കാരണം നമുക്ക് അടുക്കളയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒരു എന്തെങ്കിലും ഒരു അടപ്പുള്ള പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാ ഇത്രയും കരി പിടിച്ചൊരു കുക്കറാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അതാ കുക്കറിൻ്റെ അടിഭാഗം കണ്ടില്ലേ നിങ്ങൾ, കുക്കറിൻ്റെ ഈ അടിഭാഗവും പിന്നെ ചായപാത്രത്തിൻ്റെ അടിഭാഗം, ഫ്രൈ പാന്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ് ആക്കി നോക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു കൊക്കക്കോള വെച്ചിട്ടുള്ള ഈ ഒരു ടിപ്സ്. അപ്പോൾ ഞാനിതാ കുറച്ച് ഈ മുട്ടത്തോട് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. അതിലെ കുറച്ച് ഈ കൊക്കക്കോള ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഫൈനായിട്ട് പൊടിച്ച് കിട്ടണം കേട്ടോ, അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു മുട്ടത്തോടിനനുസരിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മാത്രം ഒന്ന് അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഒരു ബൗളിലേക്ക് നിങ്ങൾക്കിത് ഒഴുക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ്. കണ്ടില്ലേ അടിയിൽ ഒരു തരിതരിപ്പ്. നമുക്ക് ഈ വെണ്ണീരൊക്കെ വെച്ച് നമ്മൾ വരുത്തുമ്പോൾ ആ ഒരു ഒരു മണ്ണിൻ്റെ ഒക്കെ ഒരു ഇത് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ മുട്ടത്തോട് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ലൊരു ഈ മിക്സിയുടെ ജാറിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ മിക്സീൻ്റെ ആ ഒരു മൂർച്ച ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. നല്ലൊരു ആ ബ്ലേഡിന് ഒരു കുറച്ച് മൂർച്ചയും കിട്ടും, മിക്സിൻ്റെ ജാറും ഒന്ന് ഫ്രഷായി കിട്ടും. ഇനി പിന്നെ ഞാൻ കുറച്ച് വിമ്മാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ വിമ്മ ഒന്ന് പാകത്തിന് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കണം കേട്ടോ. ഇതാ ഈ ഒരു വിമ്മിൻ്റെ പാക്കറ്റിന് വെറും 15 രൂപയേ ഉള്ളൂ. വിമ്മിൻ്റെ ഈ ഒരു പാക്കറ്റിന് വിമ്മില്ലാത്തൊരു 15 രൂപയുടെ ആ ഒരു വിമ്മും കൂടെ മേടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പാത്രം കഴുകുന്ന എന്ത് ആണോ ലിക്വിഡാണോ വെച്ചാൽ ലിക്വിഡ് ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇനി ഇതൊന്ന് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക കേട്ടോ. ഇത് ഇങ്ങനെ നിങ്ങൾക്കൊരു ഹെയർ ടൈറ്റുള്ളൊരു പാത്രത്തിൽ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. കാരണം നമ്മൾ കരി സ്വാഭാവികമാണ്, കരി ഗ്യാസിലായാലും അടുപ്പത്താണെങ്കിലും കരി ഉള്ള പാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതാ ഞാനത് കുക്കറിൻ്റെ ഒരു അരഭാഗം മാത്രം തേച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വൃത്തി എങ്ങനെയാണ് അല്ലെങ്കിൽ തേച്ച് കഴിഞ്ഞാൽ എത്ര ഇത് കിട്ടും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ആ ഗ്യാസിൻ്റെ ആ സ്റ്റാൻഡ് ഒരുതിയത് പോലെ അല്ല കേട്ടോ. ഇത് കുറച്ചൊന്ന് ഒന്ന് നമ്മളൊന്ന് ടൈറ്റാക്കി പിടിക്കണം. എന്നാൽ തന്നെ അതൊന്ന് വൃത്തിയായി കിട്ടുള്ളൂ. എന്നാലും അധികം നമ്മൾ ഉരുതി അമർത്തി ഉരുതേണ്ട ആവശ്യമില്ല. എന്നാലും ഇതൊന്ന് വെച്ചിട്ട് ആ സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് സ്ക്രബ്ബർ തന്നെ യൂസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വൃത്തി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉരുതി എടുക്കണം കേട്ടോ. നമുക്ക് എത്രത്തോളം ഒന്ന് അത്ര തന്നെ നമുക്കൊന്ന് എഫേർട്ട് എടുക്കണ്ട. എന്നാലും കണ്ടില്ലേ ആ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ആ ഒരു കാര്യമുള്ള ഭാഗം ഈ കുക്കറിൻ്റെ അടിയിൽ കണ്ടില്ല കുഞ്ഞ് ഹോൾസും
കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഒരു അതിൻ്റെ ആ ഒരു പണി അങ്ങനെ ആയത് കൊണ്ട് തന്നെ നമുക്കതിന് ഒരു എന്താ പറയുക ആ ഒരു ലൈന് കുറേ റൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ കാര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് എത്ര തന്നെ നമ്മൾ ഇട്ട് ഒരുതിയാലും അതിൻ്റെ ഉള്ളിലത്തെ ഒന്നും പോകില്ല. പിന്നെ നമ്മൾ ബ്രഷ് ഇട്ടിട്ട് ഒന്ന് ഒരുതി കൊടുക്കുക, ഇതൊന്ന് കഴുകിയതിന് ശേഷം ബ്രഷ് ഇട്ടിട്ട് നന്നായിട്ട് ഉരച്ച് കൊടുത്താൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കരിയൊക്കെ പോകുന്നത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഒരു കമ്പി വെച്ച് നന്നായിട്ടൊന്ന് ഒരുതി കൊടുക്കണം. അപ്പോൾ നമ്മൾ സൈഡിലും എല്ലാ ഭാഗത്തുള്ളതും ഒന്ന് ഒരുതി കൊടുക്കുക, അപ്പോഴതിൻ്റെ ആ ഒരു ഇത് കിട്ടും. കണ്ടില്ല, ഞാൻ അത്ര തന്നെ ഒരു അമർത്തി ഒരുതുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്നിങ്ങനെ ഒരുതി കൊടുക്കുക. നമുക്ക് നന്നായിട്ട് കരിയും മണ്ണും എല്ലാം ഇട്ടിട്ട് വെണ്ണീറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരുതേണ്ട ആ ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു സംഭവം ഇട്ട് ഒരുതാൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം. നമ്മൾ ആ ഒരു സ്റ്റാൻഡിന് നമ്മൾ വെറും ആ ഒരു സാധാ സ്ക്രബ്ബർ, ഈ കമ്പിൻ്റെ സ്ക്രബ്ബറല്ല, ആ തുണീൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരുതി കൊടുത്തത്. അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു നല്ലൊരു ബ്രൈറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പുതിയതായിട്ടുള്ളൊരു ഗ്യാസിൻ്റെ ആ ഒരു സ്റ്റാൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായി. ഞാനത് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നു, കാരണം അത്രത്തോളം ആ ഒരു അതിൻ്റെ ബ്രൈറ്റ് കണ്ടിട്ട്, കാരണം നല്ല വൃത്തിയായിട്ടുണ്ട്. എനിക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടിയിട്ടുള്ള സംഭവം തന്നെ കേട്ടോ അത്. കുക്കറ് ഇതാ കണ്ടില്ലേ, ഇതേപോലെ ആയിട്ടുണ്ട് പകുതി. ഇങ്ങനെയും ഇങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ് അതിൻ്റെ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എങ്ങനെ ഇരുന്ന കരി പിടിച്ച ആ ഒരു ഭാഗമായിരുന്നല്ലേ, അത് ഇത്രയും ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത്ര തന്നെ എഫേർട്ട് എടുത്തിട്ടില്ല വരുതാൻ, എങ്കിലും ആ ഒരു സ്ക്രബ്ബർ വെച്ച് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു റൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും നമുക്ക് ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു മാറ്റം മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കണ്ടില്ല ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട നമ്മളെ കൂടെ കൂട്ടാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.